എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായുള്ള സൗജന്യ മരുന്ന് വിതരണവും ചികിത്സയും മുടങ്ങിയതിനെ കുറിച്ച് പരിശോധിക്കുമെന്ന് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി. നീതി സ്റ്റോറുകൾ വഴി നൽകി വന്ന സൗജന്യ മരുന്നാണ് കുടിശ്ശിക കാരണം മുടങ്ങിയത്. നിലവിൽ 3 മാസത്തിലേറെയായി എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് മരുന്ന് ലഭിക്കുന്നില്ല. 2010 മുതലാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സൗജന്യ മരുന്നും സൗജന്യ ചികിത്സയും നൽകി തുടങ്ങിയത്. ഈ തീരുമാനം എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വലിയൊരു കൈത്താങ്ങായിരുന്നു. എന്നാൽ 3 മാസത്തിലേറെയായി സൗജന്യ മരുന്നും സൗജന്യ ചികിത്സയും മുടങ്ങിയിട്ടും സർക്കാർ അനാസ്ഥ തുടരുന്നു. സാമ്പത്തികമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദുരിതബാധിതരോട് ഇത്തരത്തിലുള്ള ക്രൂരത. നീതി സ്റ്റോറുകൾ വഴി നൽകി വന്ന സൗജന്യ മരുന്ന് കുടിശ്ശിക കാരണം മുടങ്ങിയിരിക്കുകയാണ്. പുറത്തുനിന്നും മരുന്ന് വാങ്ങുമ്പോൾ മാസം 3000ത്തിലധികം രൂപയാണ് ചിലവ് വരുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ദുരിതബാധിതർക്ക് ഇത് താങ്ങാവുന്ന കണക്കല്ല. ഈ സാഹചര്യത്തിലാണ് സൗജന്യ മരുന്ന് വിതരണ പ്രശ്നം പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ആർ ബിന്ദു പറയുന്നത്. NHM-ന്റെ ഭാഗമായിട്ട് തെറാപ്പിയൊക്കെ കുട്ടികൾക്ക് കൊടുത്തിരുന്ന ആ ഹെൽത്ത് അസിസ്റ്റന്റുമാരെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് നിലനിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ആ എല്ലാ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാനാണ് വന്നിട്ടുള്ളത്. അതിന്റെ ചുമതലയുള്ള റിയാസ് മിനിസ്റ്ററും അത് പരിശോധിക്കുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കും എല്ലാത്തിനും. സൗജന്യ മരുന്നും സൗജന്യ ചികിത്സയും ലഭിക്കണമെന്നാവശ്യപ്പെട്ട് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിഷേധമാണ് നടന്നുവരുന്നത്. ജനം കാസർഗോഡ്.